സഭ സെക്രട്ടറി ജനറൽ നമ്മോടൊപ്പം ഉണ്ട്. ഷിബി ഡി ടി ആചാരി, വ്യക്തിപരമായ കാരണങ്ങളാൽ എന്നാണ്, അതിനപ്പുറത്തേക്ക് അരുൺ ഗോയൽ വിശദീകരിച്ചിട്ടില്ല, സർക്കാർ വിശദീകരിച്ചിട്ടില്ല, വിശദീകരിക്കണമെന്നില്ല. ഇല്ല, തീർച്ചയായിട്ടും വിശദീകരിക്കണം. അങ്ങനെ ഒരു വിശദീകരണം കൊടുക്കണമെന്നില്ലല്ലോ. റെസിഗ്നേഷൻ എന്ന് പറയുമ്പോൾ പല കാരണങ്ങളും ഉണ്ടാവാം, വ്യക്തിപരമായ കാരണങ്ങളായിരിക്കണമല്ലോ റെസിഗ്നേഷന്റെ പ്രധാന കാരണം. അപ്പൊ അത് അവർ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അത് ആരും നിർബന്ധിക്കാൻ പറ്റില്ല. എന്താണ് നിങ്ങളുടെ വ്യക്തിപരമായ കാരണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സംശയം ഉണ്ടാവുക സ്വാഭാവികമാണ്. കാരണം ഈ ഒരു അവസരത്തിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന, ഇലക്ഷന്റെ ഷെഡ്യൂൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച ഒടുവിൽ മിഡിൽ ഓഫ് ദി വീക്കിലേക്ക് ഈ ഇലക്ഷന്റെ ഷെഡ്യൂളൊക്കെ അനൗൺസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ വളരെയധികം ബിസി ആയിരിക്കുന്ന ഒരു സമയത്ത് അവർ ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും ടൂർ ചെയ്ത് ഇലക്ഷന്റെ പ്രിപ്പറേഷൻ റിവ്യൂ ചെയ്ത് അങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ഇദ്ദേഹം ഒരു പ്രകോപനവും ഇല്ലാതെ അദ്ദേഹം റിസൈൻ ചെയ്യേണ്ട കാര്യം എന്താണ്? അതിനെ കുറിച്ചൊക്കെ ധാരാളം ആളുകൾക്ക് മനസ്സിൽ സംശയങ്ങളുണ്ട്. പക്ഷെ ആർക്കും ഒന്നും അറിയത്തില്ല എന്താണ് പ്രധാന കാരണമെന്നൊക്കെ ഉള്ളത്. അത് സ്വാഭാവികമാണ്. പിന്നെ ഓഫ്കോഴ്സ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ രണ്ട് വേക്കൻസി ഉണ്ട്, ഈ രണ്ട് വേക്കൻസി ഫില്ല് ചെയ്യാൻ അവർക്ക് പ്രയാസമൊന്നുമില്ലേ? ഇപ്പൊ ഞാനിത് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ അധീർ രഞ്ജൻ ചൗധരിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അതായത് അടുത്ത ആഴ്ച ഇല്ലെങ്കിൽ അത് കൂടാൻ പോകുന്നു. പാനല് ഈ പുതിയ നിയമം അനുസരിച്ച് ഒരു പാനലുണ്ട്, പ്രൈം മിനിസ്റ്റർ, ഒരു ക്യാബിനറ്റ് മന്ത്രി, പിന്നെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ. ലീഡർ ഓഫ് ഓപ്പോസിഷൻ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ്. അതെ, ഷിബി ഡി ടി ആചാര്യ വളരെ സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് ഈ തരത്തിൽ ഒരു ആകെയുള്ള രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നത്. ആ രാജി എന്തിന് എന്ന് വിശദീകരിക്കപ്പെടാത്തത്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അങ്ങ് അല്പം മുമ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ, അതിനപ്പുറത്തേക്ക് നീട്ടാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. രണ്ട്, നാളെ സുപ്രീം കോടതിയിലെ ഇലക്ട്രൽ ബോണ്ട് വിഷയം കണ്ടംപ്റ്റ് ഓഫ് കോർട്ടായി വരികയാണ്. ബി എൽ അതുപോലെ തന്നെ ഇ സി ഒ ഐയിൽ ഒക്കെ തന്നെയും ബി ജെ പിക്കാരായിട്ടുള്ള ഡയറക്ടർ ബോർഡ് മെമ്പർമാർ വന്ന വിഷയം ഇപ്പോഴും സജീവ ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, കേന്ദ്ര സർക്കാർ തന്നെയാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻസീറ്റ് ഡ്രൈവ് നടത്തുന്നത് എന്ന് കോൺഗ്രസ് ജയറാം രമേശ് അടക്കമുള്ളവർ നേരത്തെ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ സംഘർഷമാണോ എന്നുള്ള ചോദ്യം. ഇത്തരം രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകാനുള്ള ധാർമ്മികമായ ബാധ്യത ഒരു ജനാധിപത്യ സർക്കാരിന് ഇല്ലേ? അതിപ്പോ അതില് നമ്മൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോ ഒരു ഗവൺമെന്റ് എന്താണ് പറയാൻ പറ്റുന്നത്? റിസൈൻ ചെയ്ത ആൾ ഒരു പക്ഷേ പറയാം ഞാൻ എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തതെന്നൊക്കെ ഉള്ളത് പറയാതെ ഇരിക്കാം. അതിൽ പരം അതിനപ്പുറത്ത് പിന്നെ ഗവൺമെന്റിന് അതിനൊരു വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അക്കാര്യങ്ങളിലൊന്നും ഇത് രാജിവെച്ച ഇടയിൽ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ക്ഷമിക്കണം, ഈ രാജിവെച്ച ആൾക്ക് അത് പറയാൻ കഴിയാതെ പോകുന്ന സാഹചര്യം എന്താണ്? നോക്കൂ, നേരത്തെ അശോക് ലവാസ അദ്ദേഹം ഇതേപോലെ തന്നെ പ്രത്യേകിച്ച് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കാര്യത്തിലുണ്ടായിട്ടുള്ള വയലേഷൻസിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഡിസന്റ് രേഖപ്പെടുത്തിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് അവിടെ തുടരാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കെതിരെ ഐ ടി നോട്ടീസ് വരുന്നു. അദ്ദേഹത്തിൻ്റെ പെഗാസസ് ലിസ്റ്റിലുണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ പെഗാസസ് ലിസ്റ്റിലുണ്ടാകുന്നു. പിന്നീട് അദ്ദേഹത്തെ മനിലയിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്തത്, എ ഡി ബിയിലേക്ക്. എന്തുകൊണ്ടാണ് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ സർക്കാരുമായൊക്കെ തന്നെയും ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ട്? പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഏറ്റുമുട്ടി തോറ്റ് പിൻവാങ്ങുകയാണ്. അവർക്ക് വാതുറക്കാനുള്ള സാഹചര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതെ, ഇപ്പൊ ഈ ഇലക്ഷൻ കമ്മീഷണർമാരെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രോസസ്, അത് നമ്മൾ നോക്കിയാൽ അതിന്റെ ആ പാനൽ നോക്കുക, സെലക്ഷൻ പാനൽ, പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റർ, അതുപോലെ തന്നെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ, മൂന്ന് പേരാണ്. അതിൽ മെജോറിറ്റിയുടെ ഒപ്പീനിയനാണ് ക്യാരി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇവരൊക്കെ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ലെവലിൽ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച്. നേരത്തെ സുപ്രീം കോടതി ജഡ്ജസിന്റെ ശമ്പളം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നു, സുപ്രീം കോടതി ജഡ്ജസിന്റെ സ്റ്റാറ്റസ് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. ഇപ്പൊ അതല്ല, ഇപ്പൊ അത് മാറ്റിയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി
അതായത് ക്യാബിനറ്റ് സെക്രട്ടറിയിൽ സെക്രട്ടറി ജനറൽ ലോക്സഭ, സെക്രട്ടറി ജനറൽ രാജ്യസഭ, ഇവരുടെയൊക്കെ ഒരു പൊസിഷനിലേക്കാണ് ഇപ്പം ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. വാസ്തവത്തിൽ സെക്രട്ടറി ജനറൽ ലോക്സഭ തിരഞ്ഞെടുക്കുന്നത് ഇതിനേക്കാൾ കൂടെ മെച്ചമായ ഒരു പാനലാണ്. പ്രധാനമന്ത്രിയും സ്പീക്കറും ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ കൂടെ എന്നെ സെക്രട്ടറി ജനറലായിട്ട് തിരഞ്ഞെടുത്തത് അങ്ങനെ ഒരു പാനലായിരുന്നു. പ്രധാനമന്ത്രിയും സ്പീക്കറും പിന്നെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷനും ഈ മൂന്ന് പേരും കൂടാണ്. ഇപ്പം അതല്ല, പ്രധാനമന്ത്രി, ഒരു ക്യാബിനറ്റ് മന്ത്രിയും പിന്നെ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ, ഇങ്ങനെ ഉള്ള ഒരു ഒരു പാനലാണല്ലോ ഇപ്പോഴുള്ളത്. അപ്പൊ ഗവൺമെന്റിന് ഭൂരിപക്ഷമുള്ള ഒരു പാനൽ എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റ് ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒരു അസസ്മെന്റ് ഉണ്ട് ഓരോ ഓഫീസർമാരെ കുറിച്ചും. ഇപ്പൊ ഓഫീസർമാർ ഇപ്പൊ ഇ സി ആയാലും സി ഇ സി ആയാലും ഇവരൊക്കെ വരുന്നത് ഗവൺമെന്റ് തലത്തിൽ നിന്നാണ്. അങ്ങനെ വരാൻ പറ്റുള്ളൂ, കാരണം ഒന്നുകിൽ സെക്രട്ടറി അല്ലെങ്കിൽ സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് മാത്രമാണ് ഈ സെലക്ഷൻ നടക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നിലവിലിരിക്കുന്ന ഗവൺമെന്റുകളെ സഹായിക്കുകയും അവരോട് അവരോട് ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. പ്രവർത്തി അങ്ങനെ പക്ഷേ എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണല്ലോ. Debate with MV Nikesh Kumar.